നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2023 December 20 ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതി. ചന്ദ്രൻ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. ഇനി ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 12 ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. മാതാവുമൊത്ത് വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഒന്നുകിൽ മാതാവിനെയും കൊണ്ട് ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലോ മറ്റോ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യുക. വാഹനവുമായി ബന്ധപ്പെട്ട് ദോഷമൊന്നും കാണുന്നില്ല. സാമ്പത്തികമായിട്ടും ദോഷം കാണുന്നില്ല. ഇന്ന് ഒരു പ്രവർത്തന ദിവസം എന്നതിലുപരി ഉപാസനാമൂർത്തികളെ വീക്ഷിക്കാൻ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പോകുന്നതൊക്കെ ആകാം. പൊതുവെ ഇന്നത്തെ ദിവസം ഗുണകരം തന്നെയാണ്. ഇടവം രാശി, കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സാമ്പത്തികമായ ഗുണമുള്ള ദിവസമാണ്. പ്രവർത്തനങ്ങളിലും നല്ല വിജയം കാണുന്നു. ഇഷ്ടപ്പെട്ടവരുമൊത്ത് സഞ്ചരിക്കാനുള്ള ഒരു സൗഭാഗ്യം കൂടി ഇന്നുണ്ടാകുന്നു. അതുപോലെ തന്നെ മനസ്സിന് ഇണങ്ങിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതിൽ വിജയമുണ്ടാകുന്നു. തങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ, അതായത് കാരണവസ്ഥാനത്തുള്ളവർ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാർ, ഇവരിൽ നിന്നൊക്കെ അനുകൂലമായ പല സന്തോഷ വർത്തമാനങ്ങളും കേൾക്കുന്നു. സാമ്പത്തികമായ ഗുണവും ഉണ്ടാകുന്നു. പൊതുവെ ഗുണകരം. മിഥുനം രാശി, മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽഭാഗം. കർമ്മ മേഖലയിലാണ് ഇന്ന് ഇവർക്ക് കൂടുതൽ വിജയം കാണിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ മൊത്തത്തിൽ മാറുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു. നല്ല കാര്യവിജയമുണ്ടാകുന്ന, പ്രവർത്തന വിജയമുണ്ടാകുന്ന ദിവസമാണെന്ന് അത് സാമ്പത്തിക നേട്ടമായി പരിണമിക്കുന്നു. യാത്രകളിൽ വിജയം കാണുന്നു. പ്രവർത്തകരുമൊത്ത് ഇന്നിവരുടെ സമാഗമങ്ങൾ പൊതുവെ ഗുണകരമാണ്. എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം ഈ രാശിക്കാർക്ക് ഗുണകരം തന്നെയാണ്. കർക്കിടകം രാശി, കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ചെറിയൊരു ഭാഗ്യ തടസ്സം കാണുന്നുണ്ട്. അതായത് 5 ഭാവാധിപൻ, ഇവരുടെ ആത്മസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അധിപൻ തന്നെയാണ് ഇന്ന് 9 പോയി നിൽക്കുന്നത്. അതുകൊണ്ട് പിതാവുമൊത്തുള്ള യാത്രകൾ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ പുരാതനമായ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ അതല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ളവരുടെ ഭരദേവതാ ക്ഷേത്രങ്ങളിലോ ഒക്കെ സന്ദർശിക്കാൻ ഇടവരും. അതുകൊണ്ട് പൊതുവെ ഇന്നത്തെ ദിവസം ആത്മീയമായിട്ട് വേണം കാണാൻ. സാമ്പത്തികമായ നേട്ടമോ മറ്റു പ്രവർത്തന വിജയമോ അല്ല. ചിങ്ങം രാശി, ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾക്ക് ചെറിയ വിഘ്നം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ, ഏതെങ്കിലും തരത്തിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഇന്ന് മനസ്സത്ര തയ്യാറാകാത്തതുകൊണ്ട് ചിലപ്പോൾ ചില വിമിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ യാത്രയും അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. ഏതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ യാത്ര ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായി വരാം. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഇന്ന് വരെ സാമ്പത്തികമായി സഹായിക്കാൻ ആളുണ്ടാകും. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. കന്നിരാശി, കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം തങ്ങളുടെ കമിതാക്കളെ കാണാൻ സാധിക്കുന്നൊരു ദിവസമാണ്. അവരുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ചില വിജയം അവർക്ക് ഇന്ന് തുടങ്ങി വയ്ക്കാൻ സാധിക്കും. അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള നല്ല നേട്ടവും കാണുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ലക്ഷ്യത്തിലെത്തിച്ചേരും. പൊതുവെ ഗുണകരമാണ് ഇന്നത്തെ ദിവസം. തുലാം രാശി, തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പല പഴയ കടബാധ്യതകളിൽ നിന്നുള്ള മോചനമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചില ബാധ്യതകളുണ്ടെങ്കിൽ, അത് കർമ്മരംഗത്തായാലും ശരി സാമ്പത്തികമായാലും ശരി, അതിൽ നിന്നൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും മോചനം കിട്ടുന്നു. വളരെ കർമ്മമേഖലയിൽ വളരെ നന്നായിട്ട് ഇന്ന് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഗുണവും കാണുന്നുണ്ട്. വൃശ്ചികം രാശി, വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 9 ഭാവാധിപനായ ചന്ദ്രനാണ് 5 പോയി നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം ഇവർക്ക്, ഇവരുടെ പിതൃകാരണവരുടെയൊക്കെ അനുഗ്രഹത്താൽ ഇന്ന് ഇവർക്ക് ഭാഗ്യം അനുകൂലമായി വരും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. യാത്ര, മുടങ്ങിപ്പോയ യാത്ര ഇന്ന് സാധ്യമാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. സന്താനങ്ങളെ ചൊല്ലിയും ഇന്നിവർക്ക് വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. പൊതുവെ ഭാഗ്യാനുകൂലമായ ദിവസം.
ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പുരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. അഷ്ടമാധിപനായ ചന്ദ്രൻ പോയി നാലാം ഭാവത്തിൽ നിൽക്കുന്നു. മാതൃസ്ഥാനത്തുള്ളവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അമ്മാവന്മാർക്കും ചെറിയ ദോഷം കാണുന്നുണ്ട്. അതുപോലെ വീട്ടുമൃഗങ്ങൾക്കുമൊക്കെ ദോഷം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. വാഹനവുമായി ബന്ധപ്പെട്ടും ചില അറ്റകുറ്റപ്പണികളുണ്ട്. അതുകൊണ്ട് യാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. പ്രവർത്തന മേഖലയിൽ ചെറിയ തടസ്സമോ മറ്റോ ഉണ്ടാകാം. സാമ്പത്തികമായിട്ട് വലിയ ദോഷം കാണുന്നില്ല. മകരം രാശി. മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തു വഴിയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വഴിയോ ഒക്കെ ചില പ്രത്യേക കർമ്മമേഖല ഇന്ന് തുറന്നു കിട്ടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്ത കേൾക്കാം. അതുകൊണ്ട് മനസ്സിനും അതുപോലെ ശരീരത്തിനും നല്ല സന്തോഷവും സുഖവും തോന്നുന്ന ദിവസമാണ്. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇന്ന് വിജയത്തിലെത്തും. സാമ്പത്തികമായ നല്ല നേട്ടവും കാണുന്നു. പൊതുവെ ഗുണകരമാണ് മകരം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം പൂതിരുട്ടാരുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ശത്രു തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തന്നെ ആയെന്ന് വരാം. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും വളരെ സൂക്ഷിച്ച് ഓരോരുത്തരുടെയും മുമ്പിൽ അവതരിപ്പിക്കുക. അല്ലെങ്കിൽ അത് തന്നെ ശത്രുവായി മാറി പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായി ചില ബാധ്യതകൾ ഉണ്ടാകും. പക്ഷേ അതിൽ നിന്ന് തൽക്കാലമായിട്ടെങ്കിലും മോചനം ഉണ്ടാകുമെന്ന് കാണുന്നു. അതുമായി ബന്ധപ്പെട്ട് നല്ല വർത്തമാനം കേൾക്കാൻ സാധിക്കും. ചില അത്യാവശ്യ സഹായ സഹകരണങ്ങൾ അടുത്ത ബന്ധുമിത്രാദികളിൽ നിന്ന് ലഭിക്കുവാൻ ഇടയുണ്ട്. എന്നാൽ ഭാഗികമായി മാത്രമേ ഗുണം കാണുന്നുള്ളൂ. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാദിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. ഭാഗ്യാനുകൂലമായ ദിവസം എന്ന് വേണം പറയാൻ. ശാരീരികമായും മാനസികമായും സന്തോഷമുണ്ടാകുന്ന ദിവസം, സാമ്പത്തികമായി ഗുണം കിട്ടുന്ന ദിവസം, പ്രവർത്തനങ്ങളിൽ നല്ല വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ദിവസം, അതുപോലെ തങ്ങളുടെ ഇഷ്ടപ്പെട്ടവരുമൊത്ത് നല്ല രീതിയിൽ സഹവസിക്കാനുള്ള ദിവസവും കാണുന്നു. കുടുംബസൗഖ്യവുമൊക്കെ ഉണ്ട്. പൊതുവെ ഗുണകരമാണ് മീനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.